കാഴ്ചയാണത്. അതായത് ഒരു ക്രോസ് റോഡിൽ വാഹനം നേരെ പോകേണ്ട സന്ദർഭത്തിൽ നാല് ഇൻഡിക്കേറ്റർ ലാമ്പുകളും തെളിക്കുക, അഥവാ ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഉപയോഗിക്കുക. ഇത് തികച്ചും തെറ്റായ ഒരു ശീലമാണ്. കാരണം മൂന്നേ മൂന്ന് സാഹചര്യങ്ങളിലാണ് ഹസാർഡ് വാർണിംഗ് ലാമ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്ന്, നമ്മുടെ വാഹനത്തിന് യന്ത്രത്തകരാറ് മൂലമോ അല്ലെങ്കിൽ അപകടം മൂലമോ വാഹനം റോഡിലോ വശങ്ങളിലോ നിർത്തിയിടേണ്ടി വരുമ്പോൾ. രണ്ടാമതായി, നമ്മുടെ വാഹനം ഏതെങ്കിലും സാഹചര്യത്തിൽ കെട്ടിവലിച്ചു കൊണ്ട് പോകുമ്പോൾ കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനത്തിൻ്റെയും ഹസാർഡ് ലാമ്പുകൾ ഉപയോഗിക്കും. മൂന്നാമതായി, ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിലോ കാലാവസ്ഥയിലോ നമ്മുടെ വാഹനം റോഡിൽ സ്റ്റക്കായി നിന്നാൽ, വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അടിയന്തര സാഹചര്യത്തിൽ ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഉപയോഗിക്കാം. പക്ഷേ ഇതിന് വിരുദ്ധമായിട്ട് നമ്മളിൽ പലരും മഴയത്തും മഞ്ഞത്തുമൊക്കെ വാഹനം ഓടിക്കുമ്പോഴും ക്രോസ് റോഡുകളിൽ നേരെ പോകുന്ന ഇൻഡിക്കേറ്റർ ലാമ്പുകളായിട്ടും ഇല്ലെങ്കിൽ അല്പം അലങ്കാരത്തിനും ആഡംബരത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് തെറ്റായ രീതിയിൽ ഈ ഹസാർഡ് വാർണിംഗ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മറ്റ് ഡ്രൈവർമാരും നമ്മളുമായിട്ടുള്ള ആശയവിനിമയത്തിനുള്ള പ്രധാന മാർഗമാണ് ഇൻഡിക്കേറ്ററുകൾ. അതിൻ്റെ തെറ്റായ ഉപയോഗം മറ്റ് ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പമുണ്ടാകുകയും റോഡിൽ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഹസാർഡ് ലാമ്പുകൾ ഏതൊക്കെ അടിയന്തര സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി വാഹനം റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് ഈ സാഹചര്യങ്ങളിൽ മാത്രം ഹസാർഡ് വാർണിംഗ് ലാമ്പുകൾ ഉപയോഗിക്കുക, അപകടങ്ങൾ ഒഴിവാക്കുക.